കേരളത്തിലെ ബി ജെ പി അധ്യക്ഷ സ്ഥാനത്ത് കെ സുരേന്ദ്രൻ തുടരുമെങ്കിലും ഭരണം നടത്തുന്നത് പ്രഭാരി പ്രകാശ് ജാവേദക്കറായിരിക്കും. ദേശീയ അധ്യക്ഷനടക്കം എല്ലാ ഭാരവാഹികളും ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ മാറേണ്ടതില്ലെന്നാണ് ദേശീയ നിർവാഹക സമിതി യോഗത്തിൻ്റെ തീരുമാനം. എന്നാൽ കെ സുരേന്ദ്രൻ്റെ കാര്യത്തിൽ ആരും ഉറപ്പ് നൽകുന്നില്ല, അതൊക്കെ നന്ദ പിന്നീട് പറയും എന്നായിരുന്നു അമിത്ഷായുടെ മറുപടി. സുരേന്ദ്രൻ തുടർന്നാലും പ്രസിഡന്റിന്റെ ജോലികൾ ഏറ്റെടുത്ത് നടപ്പാക്കുന്നത് പ്രഭാരി ജാവദേക്കറാണെന്ന് സുരേന്ദ്ര വിരുദ്ധപക്ഷക്കാർ വ്യാപക പ്രചാരണം നടത്തുന്നുണ്ട്. എല്ലാ ജില്ലകളിലും ലോക്സഭാ മണ്ഡലങ്ങളിലും സഞ്ചരിച്ച് ജില്ലാ പ്രാദേശിക നേതാക്കളെ കയ്യിലെടുക്കുകയാണ് പ്രകാശ് ജാവദേക്കർ. കേരളത്തിലെ സ്ഥിതിഗതികൾ സംബന്ധിച്ച് വി മുരളീധരനും സുരേന്ദ്രനും മുൻ പ്രഭാരി സി പി രാധാകൃഷ്ണനും നൽകുന്ന പല വിവരങ്ങളും തെറ്റാണെന്ന വിലയിരുത്തലിലാണ് ദേശീയ നേതൃത്വം. കേരളത്തിലെ ന്യൂനപക്ഷങ്ങളിൽ സ്വാധീനം ചെലുത്തി വോട്ട് ചോർത്താമോ എന്നും ജാവേദക്കർ നോക്കുന്നുണ്ട്. ഇതിനായി പ്രാദേശിക ബന്ധം മാത്രമല്ല മലയാളം മനസ്സിലാക്കാനുള്ള ശ്രമവും ജാവേദക്കർ തുടങ്ങിക്കഴിഞ്ഞു. അടുത്തിടെ ബി ജെ പി സംസ്ഥാന സെക്രട്ടറി സുരേഷ് തൻ്റെ പ്രസംഗം തർജിമ ചെയ്തപ്പോൾ ഞാൻ പറയുന്നതിൻ്റെ മലയാളമാണ് പറയേണ്ടത്, നിങ്ങൾക്ക് തോന്നിയതല്ല എന്ന ജാവേദക്കറുടെ കമൻറ്റ് കേട്ട് സകല ബി ജെ പി നേതാക്കളും പൊട്ടിച്ചിരിച്ചുവെങ്കിലും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ്. കാരണം മലയാളം പറഞ്ഞാൽ ജാവദേക്കറിന് മനസ്സിലാകുമെന്ന് നേതാക്കൾ തിരിച്ചറിഞ്ഞു. ഇത് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. സുരേഷിന് മാത്രമല്ല, ഇപ്പോഴത്തെ പ്രസിഡന്റ് കെ സുരേന്ദ്രനും മുൻപ് ഇതേപോലെ പറ്റിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം പരിഭാഷപ്പെടുത്തിയപ്പോൾ ഭാഷ അറിയില്ലെങ്കിൽ പരിഭാഷപ്പെടുത്താൻ കയറരുത്, വെറുതെ നാണം കെട്ടരുത്. സുരേന്ദ്രൻ പിന്നീട് ഇതുവരെ ആരെയും പരിഭാഷപ്പെടുത്തിയിട്ടില്ല. അതേസമയം മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിലെ ബി എസ് പി സ്ഥാനാർത്ഥി കെ സുന്ദരയെ തട്ടിക്കൊണ്ടുപോയി കോഴ നൽകി നാമനിർദ്ദേശ പത്രിക പിൻവലിപ്പിച്ച കേസിലെ കുറ്റപത്രം ജില്ലാ കോടതി ഫയലിൽ സ്വീകരിച്ചു. ജില്ലാ ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച കുറ്റപത്രത്തിൽ കെ സുരേന്ദ്രനാണ് ഒന്നാം പ്രതി. ബി ജെ പി നേതാക്കളായ കെ മണികണ്ഠറായ്, സുരേഷ് നായിക്, സുനിൽ നായിക്, അഡ്വക്കേറ്റ് വി ബാലകൃഷ്ണ ഷെട്ടി, ലോകേഷ് നോഡ എന്നിവരാണ് 2 മുതൽ 6 വരെയുള്ള പ്രതികൾ. പ്രതികൾക്ക് വാറണ്ടായിരിക്കും. കോടതിയിൽ ഹാജരാകുന്ന പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തും. 1200 പേജുള്ള കുറ്റപത്രത്തിൽ 190 സാക്ഷിമൊഴികളുണ്ട്. മൊബൈൽ ഫോൺ സംഭാഷണങ്ങൾ, സന്ദേശങ്ങൾ, സി സി ടി വി ദൃശ്യങ്ങൾ തുടങ്ങിയവയാണ് തെളിവുകളായി സമർപ്പിച്ചിട്ടുള്ളത്. ഭീഷണിപ്പെടുത്തി നാമനിർദ്ദേശ പത്രിക പിൻവലിക്കൽ, പട്ടികജാതി പട്ടികവർഗക്കാരോടുള്ള അതിക്രമം, തെളിവ് നശിപ്പിക്കൽ, അന്യായമായി തടങ്കൽ വയ്ക്കൽ എന്നീ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. ഇതെല്ലാം ദേശീയ നേതൃത്വത്തിന് അറിയാം. മാത്രമല്ല സുരേന്ദ്രനെതിരെയുള്ള കേസുകളുടെ എല്ലാം വിശദ വിവരങ്ങൾ ജാവേദക്കർ ശേഖരിച്ചിട്ടുണ്ട്. ഏതായാലും വെറുതെ ഒരു പ്രസിഡന്റായി ആക്ട് ചെയ്യാനേ ഇനി സുരേന്ദ്രന് സാധിക്കൂ. പ്രസിഡന്റിൻ്റെ ജോലി ജാവേദക്കർ ചെയ്തോളും.